ശിവരാത്രിയോടനുബന്ധിച്ച് തിരുവനന്തപുരം കന്യാകുമാരി ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ആചാരമാണ് ശിവാലയ ഓട്ടം അഥവാ ചാലയമോട്ടം കുംഭമാസത്തിൽ ശിവരാത്രി ദിവസം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ പിളവൻകോട് കൽക്കുളം താലൂക്കുകളിലായിട്ടുള്ള പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയിലും ഒരു പകലും കൊണ്ട് നടത്തുന്ന ദർശനമാണിത് തിരുമല തിക്കുറിശി തൃപ്പരപ്പ തിരുനന്തിക്കര പൊന്മന പന്നിപ്പാക്കം കൽക്കുളം മേലാങ്കോട് തിരുവിടൈക്കോട് തിരുവിതാംകോട് തൃപ്പന്നിക്കോട് തിരുനട്ടാലം എന്നിവയാണ് പന്ത്രണ്ട് ശിവാലയ ക്ഷേത്രങ്ങൾ ഈ പന്ത്രണ്ട് ക്ഷേത്രങ്ങളിലും ചെന്ന കുളിച്ചു തൊഴുന്നത് പാപമോചനത്തിനുള്ള മാർഗമെന്നാണ് കരുതപ്പെടുന്നത് ഇതിലേക്കായി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാം ഒരു ദിവസം കൊണ്ട് കുളിച്ചു തൊഴുന്നതിനായി യത്നിക്കുന്നവരെ ചാലേ ഓട്ടക്കാർ എന്നാണ് പറയുക ശിവരാത്രി നാളിൽ ദ്വാദശ രുദ്രന്മാരെ വണങ്ങുക എന്നതാണ് ഈ ആചാരത്തിന്റെ സവിശേഷത മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടാണ് ശിവാലയ ഓട്ടത്തിന് പിന്നിലുള്ള ഐതിഹ്യം ധർമ്മപുത്രൻ നടത്തിയ യാഗത്തിൽ പങ്കെടുക്കുന്നതിന് ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം വ്യാഘ്രപാദ മുനിയെ കൂട്ടിക്കൊണ്ടു പോരുവാൻ ഭീമസേനൻ പോയി കടുത്ത ശിവഭക്തനായ വ്യാഘ്രപാദൻ തൻ്റെ തപസിളക്കിയ ഭീമനെ ആട്ടിപ്പായിച്ചു ശ്രീകൃഷ്ണൻ നൽകിയ പന്ത്രണ്ട് രുദ്രാക്ഷങ്ങളുമായി ഭീമൻ വീണ്ടും തിരുമലയിൽ തപസ് അനുഷ്ഠിക്കുകയായിരുന്ന വ്യാഘ്രപാദന്റെ സമീപമെത്തി മുനി കോപിതനായി ഭീമനു നേരെ തിരിയുകയും ഭീമൻ പിന്തിരിഞ്ഞ് ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ച ഓടാൻ തുടങ്ങുകയും ചെയ്തു മുനി ഭീമന്റെ സമീപത്തെത്തുമ്പോൾ ഭീമൻ അവിടെ ഒരു രുദ്രാക്ഷം നിക്ഷേപിക്കും ശേഷം അവിടെ ഒരു ശിവലങ്കം ഉയർന്നു വരികയും ചെയ്യും മുനി അവിടെ പൂജ നടത്തുമ്പോൾ ഭീമൻ മുനിയെ വീണ്ടും യാഗത്തിനു പോകാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു മുനി വീണ്ടും ഭീമന്റെ പുറകെ പോകുമ്പോൾ ഭീമൻ പിന്നെയും രുദ്രാക്ഷങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യും അങ്ങനെ പതിനൊന്ന് രുദ്രാക്ഷങ്ങളും നിക്ഷേപിക്കുകയും ശിവലിംഗങ്ങൾ ഉയർന്നു വരികയും ചെയ്തു ഒടുവിൽ പന്ത്രണ്ടാമത്തെ രുദ്രാക്ഷം നിക്ഷേപിച്ച സ്ഥലത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട വ്യാഘ്രപാതന ശിവനായും ഭീമന വിഷ്ണുവായും ദർശനം നൽകി അങ്ങനെ ഇരുവർക്കും ശിവനും വിഷ്ണുവും ഒന്നെന്ന് വ്യക്തമായി അദ്ദേഹം പിന്നീട് ധർമ്മപുത്രന്റെ യാഗത്തിൽ പങ്കുകൊണ്ടു ഭീമൻ രുദ്രാക്ഷം നിക്ഷേപിച്ചതിന്റെ ഫലമായി സ്ഥാപിതമായ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലാണ് ഇപ്പോഴും ശിവാലയ ഓട്ടം നടക്കുന്നത് ശിവാലയ ഓട്ടത്തിന് തയ്യാറെടുക്കുന്ന ഭക്തന്മാരെ ഗോവിന്ദന്മാർ എന്നാണ് പറയുക കുംഭമാസത്തിലെ ഏകാദശിക്ക് ഒരാഴ്ച മുൻപ് മാലയിട്ട വ്രതം ആരംഭിക്കണം ഈ ദിവസങ്ങളിൽ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല പകരം ക്ഷേത്രത്തിലെ നിവേദ്യ ചോറ് കഴിക്കും ത്രയോദശി നാളിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ കുളിച്ച് ഈറനോടെ ഒന്നാം ശിവാലയമായ തിരുമലയിൽ സന്ധ്യാദീപം ദർശിച്ച ഓട്ടം ആരംഭിക്കുന്നു വെള്ളമുണ്ടോ കാവ്യമുണ്ടോ ആണ് വേഷം കൈകളിൽ വിഷറയും ഉണ്ടാകും ചെല്ലുന്ന ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെ വീശാനാണ് ഈ വിഷറ വിഷറിയുടെ അറ്റത്ത് രണ്ട് തുണി സഞ്ചികളും ഉണ്ടാകും ഒന്നിൽ പ്രസാദ ഭസ്വവും മറ്റേതിൽ വഴിയാത്രയ്ക്കാവശ്യമായ പണവും ഇങ്ങനെ സംഘമായി ഓടി പന്ത്രണ്ട് ക്ഷേത്രത്തിലും എത്തുന്നു ഓരോ ക്ഷേത്രങ്ങളിലും എത്തുമ്പോൾ കുളിച്ചീറനോടെ വേണം ദർശനം നടത്തുവാൻ ഒടുവിലത്തെ ശിവക്ഷേത്രമായ തിരുനട്ടാലെത്തി ഓട്ടം സമാപിക്കും ഗോവിന്ദ ഗോപാല എന്ന വഴിനീളെ ഉച്ചരിച്ചാകും ഗോവിന്ദന്മാർ ഓടുക